താപി പണ്ഡിത നിരയിലെ അതുല്യ വ്യക്തിയായിരുന്നു അത്താഴുബ്നു അബി റബാഹ്. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് മദ്യ യമനിലെ ജനത് പട്ടണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അത്വായിൻ്റെ പഠനവും തുടർ ജീവിതവും മക്കയിലായിരുന്നു. ജീവിതത്തിൽ ഏറെ യാതനകൾ സഹിച്ച അദ്ദേഹം ബാല്യത്തിൽ ഒരു വീട്ടിലെ സേവകനായിരുന്നു. വീട്ടുജോലിക്കും ആരാധനകൾക്കും ഒപ്പം വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനും സമയം കണ്ടെത്തിയിരുന്നു അത്താവ്. അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സ്വഹാബിമാരെയെല്ലാം നേരിൽ കണ്ട് അവരിൽ നിന്നെല്ലാം വിജ്ഞാനം കരസ്ഥമാക്കി. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ അവരിൽ ചിലരാണ്. തൻ്റെ സേവകൻ്റെ വിജ്ഞാനാഭിലാഷം മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അത്വായിനെ സ്വതന്ത്രനാക്കി. അങ്ങനെയാണ് അദ്ദേഹം മസ്ജിദുൽ ഹറാമിലെത്തുന്നത്. പ്രമുഖ സ്വഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ഹജ്ജിനെത്തുന്ന ഖലീഫമാർ അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സദസ്സിൽ ശിഷ്യരായി ഇരുന്നിരുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ ഉംറ നിർവഹിക്കാൻ മക്കയിലെത്തി. അദ്ദേഹത്തിൻ്റെ വരവറിഞ്ഞ് നിരവധി ആളുകൾ സംശയങ്ങളും ഫത്വകളും ചോദിക്കാൻ ചുറ്റും കൂടി. ഇത് കണ്ട് ആശ്ചര്യത്തോടെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മക്കാരെ, അത്താഉബ്നു അബീ റബാഹ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നത്? ഹദീസുകൾ സ്വീകരിക്കുന്നതിലും നിവേദനം ചെയ്യുന്നതിലും അതീവ സൂക്ഷ്മത പുലർത്തിയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിഷ്യരും പ്രമുഖരായിരുന്നു ഖതാദ, ഔസായി, അബു ഹനീഫ, ഇബ്നു ജുറൈജ്, ലൈസ് തുടങ്ങിയവർ അവരിൽ ചിലരാണ്. ദീനിൻ്റെയും അറിവിൻ്റെയും അത്യുന്നതങ്ങളിലേക്ക് പറന്നുയരാൻ അത്വായിന് സാധിച്ചത് രണ്ട് ഗുണങ്ങൾ കൊണ്ടായിരുന്നു. ഒന്നാമതായി പൂർണ്ണമായ ആത്മനിയന്ത്രണം. ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതനാകാൻ അദ്ദേഹം സ്വയം അനുവദിച്ചില്ല. രണ്ടാമതായി കർശനമായ സമയനിഷ്ഠ. അനാവശ്യ സംസാരങ്ങൾക്കും പ്രവൃത്തികൾക്കും വേണ്ടി ചിലവഴിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും സമയമുണ്ടായിരുന്നില്ല. തൻ്റെ ആയുസ് മുഴുവൻ 5 ദിർഹമിൽ കൂടുതൽ വിലയില്ലാത്ത വസ്ത്രം മാത്രമാണ് അദ്ദേഹം ധരിച്ചത്. തനിക്കു മുമ്പിൽ വന്നു ചേർന്ന ആഡംബരങ്ങളെയെല്ലാം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കലാണെന്നായിരുന്നു പലപ്പോഴും അത്വായിൻ്റെ മറുപടി. കറുത്ത തൊലിയുള്ള ആ അടിമയെ അള്ളാഹു ആദരിച്ചു. ഹദീസ്, ഹദീസ് നിദാനശാസ്ത്രം, കർമ്മശാസ്ത്രം എന്നീ മേഖലകളിൽ ആഴമേറിയ വിജ്ഞാനത്തിനുടമയായിരുന്നു അദ്ദേഹം. തൻ്റെ കാലത്തെ മക്കയിലെ ആധികാരിക മുഫ്തിയും അമവി ഖലീഫമാരുടെ ബഹുമാനാദരവുകൾക്ക് പാത്രവുമായ പണ്ഡിത പ്രതിഭയുമായിരുന്നു അദ്ദേഹം. ഹിജ്റ 114 അദ്ദേഹം വഫാത്തായി.